അഞ്ചു പതിറ്റാണ്ടുകാലം ഇന്ത്യൻ സിനിമയുടെ ഭാവ സൗന്ദര്യമായി നിറഞ്ഞാടിയ ഇതിഹാസ താരം, ഇന്ത്യൻ സിനിമയുടെ സ്വപ്ന സുന്ദരി എന്ന് വിശേഷിപ്പിക്കുമ്പോഴും അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച നടിയാണ് ശ്രീദേവി. തൻ്റെ 4 വയസ്സിൽ തുണൈവൻ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിയ ശ്രീദേവി 1980കളിലാണ് ഒരു നായികവേഷം ചെയ്തത്. 1997 അഭിനയ ജീവിതത്തിൽ നിന്നും അവർ വിരമിച്ചു. 2013 പത്മശ്രീ നൽകി ഭാരതം ഇവരെ ആദരിച്ചിരുന്നു. 1970 പൂമ്പാറ്റ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു ഇവർ ആദ്യമായി മലയാള സിനിമയിലേക്ക് വന്നത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സർക്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. 2017 ഇറങ്ങിയ മാം എന്ന സിനിമയാണ് അവസാന ചിത്രം. ദേവരാഗം, കുമാരസംഭവം, സത്യവാൻ സാവിത്രി അടക്കം ഏകദേശം 26 മലയാള സിനിമകൾ ഇവർ വേഷമിട്ടിട്ടുണ്ട്. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും 6 ഫിലിംഫെയർ പുരസ്കാരങ്ങളും ശ്രീദേവിക്ക് ലഭിച്ചിട്ടുണ്ട്. 1963 ആഗസ്റ്റ് 13 തമിഴ്നാട്ടിലെ ശിവകാശിയിലാണ് ജനിച്ചത്. ശ്രീ അമ്മയങ്കാർ അയ്യപ്പൻ എന്നായിരുന്നു ശ്രീദേവിയുടെ ആദ്യത്തെ പേര്. ശ്രീദേവിയുടെ മാതൃഭാഷ തമിഴാണ്. പിതാവ് അയ്യപ്പൻ ഒരു വക്കീലായിരുന്നു. മാതാവ് രാജേശ്വരി തെലുങ്ക് സംസാരിക്കുന്നവരാണ്. ശ്രീലത എന്ന ഒരു സഹോദരിയുമുണ്ട്. 1967 കന്തൻ കരുണൈ എന്ന തമിഴ് ചിത്രത്തിൽ ഒരു ബാലതാരമായിട്ടാണ് ശ്രീദേവി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. ബാലതാരമായി തന്നെ പിന്നീട് ചില തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒരു നായക നടിയായി അഭിനയിച്ചത് 1967 കെ ബാലചന്ദർ സംവിധാനം ചെയ്ത കമലഹാസൻ നായകനായി അഭിനയിച്ച മുണ്ട്രൂ മുടിച്ചു എന്ന ചിത്രത്തിലാണ്. ഇതിൽ പ്രമുഖ നടൻ രജനീകാന്തും അഭിനയിച്ചിരുന്നു. അതിനുശേഷം കമലഹാസന്റെ നായികയായി അനേകം വിജയ ചിത്രങ്ങളിൽ ശ്രീദേവി അഭിനയിച്ചു. 1973-83 കാലഘട്ടത്തിൽ തമിഴിലെ ഒരു മുൻനിര നായികയായിരുന്നു ശ്രീദേവി. ഈ സമയത്ത് തന്നെ ശ്രീദേവി തെലുങ്കിലും അഭിനയിച്ചു. തെലുങ്കിലും ഈ സമയത്ത് ധാരാളം വിജയ ചിത്രങ്ങൾ ശ്രീദേവി നൽകി. 1978 തന്റെ ആദ്യ ഉറുദു, ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷേ ആ ചിത്രം ഒരു പരാജയമായിരുന്നു. രണ്ടാമതായി അഭിനയിച്ച ചിത്രം ഹിമ്മത്വാല ഒരു വൻ വിജയമായിരുന്നു. ഇതിലെ നായകനായിരുന്ന ജിതേന്ദ്രയുമായി പിന്നീട് ശ്രീദേവി ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. 1986 നാഗിന എന്ന ചിത്രം ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിലെ വൻ വിജയങ്ങളിൽ ഒന്നാണ്. 1980കളിലെ ഒരു മുൻനിര ബോളിവുഡ് നായികയായി ശ്രീദേവി പിന്നീട് മാറുകയായിരുന്നു. തന്റെ വിജയ ചരിത്രം 90കളിൽ ആദ്യവും ശ്രീദേവി തുടർന്നു. 1990കളിൽ ബോളിവുഡിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി ശ്രീദേവി മാറി. 97 അഭിനയ രംഗത്ത് നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ ശ്രീദേവി 15 വർഷത്തിന് ശേഷം 2012 ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് തിരികെ എത്തിയത്. 1992 ഗുദാ ഗവ, 1994 ലഡ്ല, 97 ജുദായി എന്നിവയും ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. തന്റെ അഭിനയ ജീവിതത്തിൽ തമിഴ്നാടനായ കമലഹാസനുമൊത്ത് 25 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്ത് നിന്നും വിടവാങ്ങിയ ശേഷം കുറച്ചു കാലം ടെലിവിഷൻ പരമ്പരകളിലും ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. 2018 റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സീറോ എന്ന ഹിന്ദി ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. 50 വർഷമായി 300 ചിത്രങ്ങൾ തികച്ചും അഭിനയിച്ച റെക്കോർഡ് ശ്രീദേവിക്കാണ് ഉള്ളത്. ബോളിവുഡിൽ 8 സിനിമകളിൽ ഇരട്ടവേഷമിടുകയും ചെയ്തിരുന്നു. ബോളിവുഡിലെ മികച്ച 25 ഡബിൾ റോളുകളിൽ ഒന്നായാണ് ചാൽബാസിലെ ശ്രീദേവിയുടെ അഭിനയത്തെ വിലയിരുത്തുന്നത്. 2018 ഫെബ്രുവരി 24 ശനിയാഴ്ച രാത്രി 11:30 ദുബായിലെ ജുമൈറ ടവേഴ്സ് ഹോട്ടൽ മുറിയിൽ ബാത്ടബിൽ ശ്രീദേവിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തലയിൽ ആഴത്തിൽ മുറിവേറ്റിരുന്നുവെങ്കിലും ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണ് മരണമെന്ന് ദുബായ് പോലീസിൽ നിന്ന് അറിയിപ്പുണ്ടായി. എങ്കിലും ശരിയായ മരണകാരണം ഇനിയും പുറത്തു വന്നിട്ടില്ല. Trusted tradition of 155 years, Chemanur International Jewelers.